ഞാൻ റിപ്പീറ്റായി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ കംപ്രഷൻ ചെക്ക് ചെയ്യൂ, അതിനുശേഷം പിസ്റ്റൺ റിങ്സ് മാറും. അപ്പോൾ എന്തിനാണ് നമ്മൾ കംപ്രഷൻ ഗേജ് ഉപയോഗിച്ച് കംപ്രഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതെ, പിസ്റ്റൺ മോശമായോ, പിസ്റ്റൺ റിങ്സ് ഡാമേജ് ആയോ, പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള ക്ലിയറൻസ് കൂടിയോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്രഷൻ ഗേജ് വെച്ച് നമ്മുടെ സിലിണ്ടർ ഹെഡിൽ കംപ്രഷൻ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ പിസ്റ്റണ് വിയർ ആൻഡ് ടിയർ എല്ലാം സംഭവിച്ചിട്ടുണ്ടോ, അത് മാറേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കംപ്രഷൻ ഗേജാണ്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ മൂന്ന് സെപ്പറേറ്റ് ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് PSI, പിന്നെ KG പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, പിന്നെ ബാർ. ഒരു വൺ ബാർ എന്ന് പറഞ്ഞാൽ 100 kPa ആണ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഈ കംപ്രഷൻ ഗേജിന് രണ്ട് അഡാപ്റ്റേഴ്സ് ആണ് മാനുഫാക്ചർ തന്നിട്ടുള്ളത്. ഒരെണ്ണം ഈ ഒരു യൂണിവേഴ്സൽ ടൈപ്പ്, പിറകിൽ റബ്ബർ ജോയിൻ്റ് ഉള്ളൊരു ടൈപ്പ്. ഇത് യൂണിവേഴ്സൽ ആണ്, ഇതിൽ ത്രെഡഡ് അല്ല. ഈ റബ്ബർ ഇറുക്കി നമുക്ക് അവിടുത്തെ കംപ്രഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ ടയറിലൊക്കെ ഉള്ള ആ ഒരു ഓൺ സൈഡ് ചെക്ക് വാൾവ് തന്നെയാണ് ടയറിലെ ട്യൂബിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെയാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗേജ് സെപ്പറേറ്റായി, പിന്നെ രണ്ട് കണക്റ്റേഴ്സായി. ഇതിൻ്റെ പിറകിലും ആ സെയിം നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബിൽ വരുന്ന വാൾവ് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ത്രെഡും നമ്മുടെ അഡാപ്റ്ററിൻ്റെ ത്രെഡും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് വരുന്ന റബ്ബർ പിറകിൽ വരുന്ന ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ RX135 കംപ്രഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞായിരുന്നു അഡാപ്റ്ററിൻ്റെ ഒരു സൈഡിൽ, അതായത് സ്പാർക്ക് പ്ലഗ് വരുന്ന ആ ഒരു സൈഡിൽ നമുക്ക് ചെക്ക് വാൾവാണ്. ഇനി രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രഷർ റിലീസിങ് വാൾവ് ഉണ്ട്. ഇതാണ് അത്, പ്രഷർ റിലീസിങ് വാൾവ്, PRV. അപ്പോൾ ഈ സാധനം വഴിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള പ്രഷറിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ടാങ്കും സീറ്റും ഒക്കെ ഞാൻ അഴിച്ചു. വേറെ ഒന്നിനുമല്ല, കംപ്രഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സൽ അഡാപ്റ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ പൈപ്പ് പോലെ ഇരുന്നത് നമ്മുടെ സിലിണ്ടറിൽ സ്യൂട്ട് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ആ യൂണിവേഴ്സൽ, ആ സ്ട്രെയിറ്റ് മെറ്റൽ വരുന്ന ആ ടൈപ്പിലാണ് ഞാൻ നമ്മുടെ കംപ്രഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്പാർക്ക് പ്ലഗ് അഴിച്ചു. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു റബ്ബർ കണ്ടില്ലേ, ആ റബ്ബറിൻ്റെ എൻഡ് സൈഡിൽ കുറച്ച് ഓയില് തേക്കുക. ഓയില് തേച്ചിട്ട് വേണം അതിനെ കറക്റ്റ് ഏറ്റവും മുകളിൽ ടോപ്പ് സൈഡിൽ നിന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ പിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം ഇങ്ങനെയാണ് പിടിക്കാനുള്ളത്. അതിനുശേഷം ത്രോട്ടിൽ ഫുള്ളി ഓപ്പണായിട്ട് വെക്കുക. ഓക്കെ, എയർ ഫിൽട്ടർ ഓപ്പൺ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, എയർ ഫിൽട്ടർ ഓപ്പൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ത്രോട്ടിൽ ഫുള്ളി ഓപ്പൺ ആയിരിക്കണം. ഫ്യൂവലിൻ്റെ കണക്ഷനും ക്ലോസ് ആയിരിക്കണം, അതും ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം കിക്കർ അടിക്കുക. കിക്കർ ഒരു 8-10 times കിക്കർ അങ്ങ് അടിക്കണം ത്രോട്ടിൽ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം. അപ്പോൾ ഒരു മാക്സിമം പോയിൻ്റിൽ നമ്മുടെ നീഡിൽ പോയി നിൽക്കും, അത് എത്രയാണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഒരു 155 കിട്ടി. അപ്പോൾ അതിനെ ഞാൻ റിലീസ് ചെയ്തു, ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യാം. ഇതുപോലെ ഞാനൊരു 4-5 times ചെയ്തതിന് ശേഷം ഒരു മീൻ വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2nd time നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, 2nd time കിക്കർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 2nd time ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 160 ആണ് കിട്ടിയത്. ഓക്കെ, കണ്ടോ, 160 നമുക്ക് ഇത്തവണ കിട്ടി. അപ്പോൾ 5 PSI കൂടെ കൂടുതലാണ് നമുക്കിപ്പോൾ ഇത്തവണ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാം. 160 ഞാൻ 3-4 times ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് മാക്സിമം ടൈമും 160 നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ കംപ്രഷൻ PSI കിട്ടിയത് 160 PSI എന്നാണ് അല്ലേ, നമ്മുടെ സിലിണ്ടർ ഹെഡിലുള്ള കംപ്രഷൻ. ഇനി നമുക്ക് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും RX135 9.9 അല്ലെങ്കിൽ 10.1, RXGക്ക് 10.1 എന്ന് പറയുന്ന ഒരു കംപ്രഷൻ റേഷ്യോ ആണ് മാനുഫാക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് PSI ഡിവൈഡഡ് ബൈ 14.696 എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതെനിക്ക് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ ഒരു കാൽക്കുലേഷനാണ്. എന്നാൽ PSIനെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കംപ്രഷൻ റേഷ്യോ കിട്ടും. ഇത് 14.696 എന്ന് പറയുന്നത് മെയിൻ സീ ലെവലിലുള്ള ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അതായത് നമ്മുടെ സമുദ്രനിരപ്പിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇപ്പോൾ നമ്മുടെ കേരളമൊക്കെ ഓക്കെ ഈക്വലാണ്, സമുദ്രനിരപ്പിനോട് ചേർന്നൊരു പ്രദേശം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 10.88:1 എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ കംപ്രഷൻ റേഷ്യോ മാനുവലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 10.1 എന്നുള്ളതാണ്. 10.1 കൂടുതലാണ്. ഏകദേശം 11 വരുന്ന കംപ്രഷൻ നമുക്കുണ്ട്. സിലിണ്ടർ ഹെഡ് നമ്മൾ ഹെഡ് ഷേവ് ചെയ്ത സിലിണ്ടർ ഹെഡാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 10.1 കിട്ടിയത്. എന്തായാലും നമ്മുടെ എൻജിൻ റീബിൽഡ് പെർഫെക്റ്റ് ആണ്.
പിസ്റ്റണും റിങ്സും നമ്മുടെ സിലിണ്ടറും ഒക്കെ ക്ലിയറൻസ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വാല്യൂ വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.